ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് വലുത് ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. നമുക്ക് എത്രത്തോളം പ്രതീക്ഷ ദൈവപാദപീഠത്തിങ്കിലേക്കുണ്ടോ അത്രത്തോളം സ്വർഗത്തിലെ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് വളരെ വലുത് ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. നമുക്ക് എത്രത്തോളം പ്രതീക്ഷ ഒരുക്കാം. ഒരു പക്ഷേ 12 കൊട്ട അപ്പവും മീനും ശേഷിപ്പിച്ച് എടുത്തതിൻ്റെ പിന്നിൽ എത്ര പേരുണ്ടായിരുന്നോ എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു കർത്താവ്. പക്ഷേ ആ കഴിക്കേണ്ടുന്നവരെല്ലാവരും കഴിച്ച് തീർന്ന സമയത്തിൽ പിന്നത്തേതിൽ അപ്പം വർത്തിച്ചില്ല, ശേഷിപ്പ് കൂടെ ആയപ്പോൾ നിന്നു. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യമാരിൽ ഒരുത്തി കടബാധ്യതയാൽ എലിശായുടെ അടുക്കലേ കടന്നു ചെന്നപ്പോഴും പാത്രങ്ങൾ എത്രയുണ്ടായിരുന്നോ അത്രയും പാത്രത്തിലേക്ക് പകരുവാൻ തുടങ്ങി. ഒടുവിൽ പകർന്നത് പൂർണ്ണമായി തീർന്ന സമയത്ത്, അല്ലെങ്കിൽ പകർന്ന് അത് പൂർണ്ണമായ സമയത്ത് പാത്രങ്ങളൊക്കെ തീർന്നപ്പോൾ എണ്ണ ഇന്നുന്നു. ദൈവപ്രവൃത്തിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ് നമുക്കിവിടെ കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞത്. പ്രാപിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, ലഭിക്കണം എന്ന ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ, ആ ആഗ്രഹം തീരുവോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ആഗ്രഹം കുറയുന്നുവെങ്കിൽ അത് അനുഗ്രഹത്തിന് തടസ്സമായിരിക്കും. എല്ലാവരും സഭ മുഴുവനൊന്ന് കൈയടിച്ച് ആഗ്രഹം വർദ്ധിപ്പിച്ചാലും നമ്മയൊക്കെ ഒന്ന് അനുഗ്രഹിക്കപ്പെട്ടവരാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടെല്ലാം ഉണ്ടായിരുന്നിട്ടും കർത്താവ് ഒന്നുമില്ലാത്തവനായി ഭൂമിയിലേക്ക് കടന്നു. കർത്താവിൻ്റെ ജനനം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് സ്വന്തം അമ്മ എന്ന് പറയുവാൻ കഴിയത്തില്ല മറിയത്തെ. പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനായിരിക്കുന്നു ക്രിസ്തു. ആകയാൽ ഭൂമിയിൽ കൃപ ലഭിച്ച മറിയ, അഥവാ മറിയത്തിൻ്റെ അതെ സ്തോത്രം, മകനായിട്ട് അവൻ ജനിക്കുന്നു എങ്കിലും അതൊരു പിതാവിൽ നിന്ന് ലഭിക്കപ്പെട്ടൊരു കൃപയുടെ ഭാഗമാകൊണ്ട് സ്തോത്രം. സ്വന്തം മാതാവ് മീൻസ് ഗർഭപാത്രത്തെ തന്നെ വാടകയ്ക്കെടുത്തു എന്ന് പറയുവാൻ കഴിയും. ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു കുടുംബ പ്രാഗൽഭ്യമോ പാരമ്പര്യമോ ഒന്നും യേശുവിന് പറയുവാനായിട്ടില്ല. എന്നാലൊട്ട് സ്വത്ര മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് അവൻ ജനിച്ചു, അത് സ്വന്തമെന്ന് പറയും. ജനന സ്ഥലത്തെക്കുറിച്ച് തന്നെ നോക്കുമ്പോൾ സ്വന്തം ഭവനത്തിലല്ല യേശു കർത്താവ് ജനിച്ചത്, ക്രിസ്തു ജനിക്കുവാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് സ്തോത്രം. മറ്റാരുടെയോ ഉടമസ്ഥതയിലുള്ള ഒരു കാലിത്തൊഴുത്തായിരുന്നു. ഒരു കാലിത്തൊഴുത്ത് യോസേഫിൻ്റെ വകയോ മറിയത്തിൻ്റെ വകയോ യേശുവിൻ്റെ വകയോ അവരുടെ പേരിൽ പ്രമാണം ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു തൊഴുത്തിലല്ല യേശു കർത്താവ് ജനിച്ചത്. യേശു മറ്റാരുടെയോ ഉടമസ്ഥതയിലുള്ള ഒരു തൊഴുത്തിലത്രേ യേശു കർത്താവ് ജനിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്വന്തമായി തൊഴുത്തുള്ളവരായി തീരാൻ, സ്വന്തമായി ആടുമാടുകൾ ഉള്ളവരായി തീരാൻ, സ്വന്തമായി വസ്തുവകകൾ ഉള്ളവരായി തീരുവാൻ, സ്വന്തമായി വസ്തുവകകൾ ഉള്ളവരായി തീരുവാൻ വേണ്ടിയിട്ട് എൻ്റെ ദൈവം എൻ്റെ കർത്താവ് ആമീൻ സ്വന്തം ഉടമസ്ഥതയില്ലാത്ത ഒരു സ്ഥലത്ത് ജനിച്ചോ. നാം അമ്മയുള്ളവരായി തീരുവാൻ, നാം അപ്പനുള്ളവരായി തീരപ്പെടുവാൻ, സ്നേഹബന്ധങ്ങളും സംരക്ഷകരും ഉള്ളവരായി തീരുവാൻ വേണ്ടിയിട്ട് എൻ്റെ യേശു കർത്താവ് മറിയത്തിൻ്റെ ഉദരത്തെ കടമെടുത്തിട്ട് ഭൂമിയിലേക്ക് കടന്നു വരപ്പെട്ടത്. നിനക്ക് സ്നേഹവും ബന്ധങ്ങളും എല്ലാം ഉണ്ടായിരിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കപ്പെടുന്നു എങ്കിൽ ഈ പകൽ സമയത്തിലേക്ക് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. യേശു കർത്താവിന് സ്വത്രം സ്വന്തമായി സഞ്ചരിക്കാൻ ഒരു വാഹനമില്ല. ഇത് കേൾക്കുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കണം, ഇതിനകത്ത് ഫോർ വീലറുകൾ ഒരുപാട് അവിടെവിടെയായിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള ഫോർ വീലേഴ്സ്, ഐ മീൻ അതോടനുബന്ധിച്ച് ടൂ വീലറുകളുണ്ട് സ്വത്രം. അതോടൊപ്പം ഐ മീൻ ഒന്നിലധികം തന്നെ ഉള്ളവർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് സ്വത്രം. ആകയാൽ എൻ്റെ കർത്താവിന് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വാഹനം സ്വന്തമായിട്ടില്ലായിരുന്നോ? അന്ന് ഏറ്റവും നല്ല വാഹനത്തെ അല്ല കർത്താവ്
കടമെടുത്തത്. ഏതോ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കഴുതക്കുട്ടിയെ, ഒരു കഴുതക്കിടാവിനെ, ഒരു കഴുതക്കുട്ടിയെ എന്റെ കർത്താവ് കടമെടുത്തോ, എന്റെ കർത്താവ് കടമെടുത്തോ, എന്റെ കർത്താവ് കടമെടുത്തോ. ഹല്ലേലൂയ. കെട്ടപ്പെട്ട കഴുതയെ, ബന്ധിക്കപ്പെട്ട കഴുതയെ, മറ്റൊരാളിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കഴുതയെ കർത്താവ് കടമെടുത്തിട്ട് താൻ സഞ്ചരിക്കുവാൻ വേണ്ടിട്ട് വേർതിരിച്ചത്. നിങ്ങൾ സ്വന്തമായിട്ട് വാഹനമുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നിനും കുറവില്ലാത്തവരായി തീരുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പകൽ സമയത്തിൽ ആരാധിക്കുന്ന ദൈവവൈദനെ, എന്റെ യേശു എവിടെയൊക്കെ ഇല്ലായ്മകൾ അനുഭവിക്കപ്പെട്ടുവോ, എവിടെയൊക്കെ ദാരിദ്ര്യം അനുഭവിക്കപ്പെട്ടുവോ, എവിടെയൊക്കെ സാഹചര്യങ്ങൾ വിപരീതമായിട്ട് അനുഭവിക്കപ്പെട്ടുവോ, അവിടെയെല്ലാം യേശു കർത്താവ് നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് അത് അനുഭവിച്ചോ. പറഞ്ഞോട്ടെ, ഇന്ന് ഞാൻ സ്വന്തം വാഹനമുള്ളവനാണ്. എന്റെ യേശു സ്വന്തമായി വാഹനമില്ലാത്തത് കൊണ്ട് എനിക്ക് ദൈവം വാഹനത്തെ അനുവദിച്ചു തന്നു. നിങ്ങൾ വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ളവരത്രേ. ആകയാൽ യേശു കർത്താവിന് സ്വന്തമായിട്ട് ഒരിടം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിന്ന് സ്വന്തമായിട്ട് ഭവനം ഉള്ളവര്. എന്തുകൊണ്ട്? യേശുവിന് സ്വന്തമായിട്ടൊരു വീട് ഇല്ലാത്തത് കൊണ്ട്, യേശുവിന് സ്വന്തമായിട്ടൊരു മേൽവിലാസം പറഞ്ഞു കൊടുക്കുവാൻ ഉതകത്തക്ക വിധത്തിലേക്ക് എന്റെ കർത്താവിന് ഒരു പ്രത്യേക ഭവനമില്ലായിരുന്നു. ബത്ലഹേമിൽ അവൻ ജനിച്ചുവെങ്കിൽ ഗലീലിയക്കാരുടെ ഇടയിൽ എത്രയും അവൻ വളർന്നു വരപ്പെട്ടത്. സ്വന്തമായിട്ട് ആമേൻ ബത്ലഹേമിയർക്ക് ഒരു നാട്ടുകാരനെന്ന് പറയുവാൻ കഴിയപ്പെടാണ്ടിരിക്കപ്പെടുമ്പോൾ അവൻ ഗലീലിയ കടൽക്കരയിലേക്ക് അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്തോടൊപ്പം അവൻ ഗലീലയിൽ തന്നെ ആമേൻ വളർന്നു വലുതാകപ്പെട്ടുവെങ്കിൽ സ്വന്തമായി നാട്ടുകാരുടെ സപ്പോർട്ട് പോലും ഇല്ലാത്തത് നിനക്ക് സപ്പോർട്ട് ലഭിക്കപ്പെടുവാൻ വേണ്ടിയിട്ട്, കരം കൊടുക്കുവാൻ വേണ്ടിയിട്ട് തന്റെ പക്കലേക്ക് കാശില്ലാത്തത് കൊണ്ട് തന്നെ ആമേ സ്വത്രം കടമെടുത്ത് കരം കൊടുത്ത യേശു കർത്താവ് സ്വത്രം ആമേൻ 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 ഒരു അടുത്ത് നിൽക്കുന്ന സഹോദരന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് ഒരു നാണയം എടുത്തിട്ട് ഈ നാണയത്തിന്റെ മേലെടുത്ത് ആരുടെ ചോദിച്ചപ്പോൾ അത് കൈസറുടേതെന്ന് പറഞ്ഞ സമയത്തിൽ കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിനെന്നും പറയാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു നാണയം എടുക്കാൻ തന്റെ കയ്യിലില്ലായിരുന്നു. ഒരു വ്യക്തിക്ക് ഒരു സംശയ നിവാരണം നടത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു പേഴ്സ് ഇല്ലാത്തവന് പേഴ്സ് എടുക്കുവാനോ സ്വന്തമായിട്ട് സ്വത്രം പോക്കറ്റിൽ നിന്ന് ഒരു നാണയം എടുക്കാൻ കഴിയപ്പെടാണ്ടിരുന്നപ്പോ ഇന്ന് സ്വന്തമായിട്ട് പണപ്പെട്ടികളും കൊണ്ടാണ് നാം വന്നിരിക്കുന്നത്, സ്വന്തമായിട്ട് പേഴ്സ് ഉള്ളവരാണ് വന്നിരിക്കുന്നത്. യേശുവിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുവാൻ അടുത്ത് നിന്നവന്റെ കയ്യിൽ ഒരു നാണയം മേടിക്കേണ്ടി വന്നു. ഒരു കാൽക്കാശ് തന്റെ കരങ്ങളിൽ ഇല്ലാത്തത് നീ സമ്പന്നനാകാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ അവകാശമാണ്, ഇത് നമ്മുടേതായിട്ടുള്ള താല്പര്യമാണ്, ഇത് ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നതാണ്. എല്ലാ സുഭിക്ഷവും അനുഭവിച്ചതിന് ശേഷം ആ സുഖലോലുഭ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയല്ല, എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചിട്ട് ആ ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട് തന്നെ ആരാധിക്കുന്ന തൻ്റെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള സകല അനുഗ്രഹങ്ങളും വേർതിരിച്ചു കൊടുത്തവനാണ് എൻ്റെ കർത്താവ്. തീർന്നതേയില്ല. ഒടുവിലിതാ സ്വത്രം മരണത്തിൻ്റെതായിട്ടുള്ളവ ക്രൂശീകരണ സമയത്തിൽ ക്രൂശിൽ കിടന്ന് മരിക്കുവാൻ വേണ്ടിയിട്ട് സ്വത്രം ദൈവനിയോഗം സംഭവിക്കപ്പെട്ട ദൈവത്തിൻ്റെതായിട്ടുള്ള ഹൃദയം ആമേൻ ഹിതം കടന്നു വരപ്പെട്ട സമയത്തിലേക്ക് തന്റെ ഉള്ളിനകത്ത് കത്തിക്കൊണ്ടിരിക്കുക. ബന്ധുക്കളും സ്വന്തക്കാരും മേത്രാദികളും ചാർച്ചക്കാരും ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ സാമേൻ തന്റെ ശിഷ്യഗണങ്ങൾ എല്ലാവരും പിന്മാറിപ്പോയി, തന്റെ സുഹൃത്തുക്കൾ എല്ലാവരും പിന്മാറിപ്പോയി, തന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച സകല പേരും പിന്മാറിപ്പോയി. ആ പിന്മാറ്റത്തിന്റെ മധ്യത്തിലേക്ക് എന്താണൊന്ന് ആലോചിച്ചു, പെസക നാളിൽ പെസക ഒരുക്കുവാൻ സ്വന്തമായിട്ട് ഒരിടമില്ലാതിരുന്നപ്പോൾ ഈ ശിഷ്യഗണ വന്നൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾക്കും യെരുശലേമിൽ പെസക ഒരുക്കണം, ഞങ്ങൾക്ക് പെസക കഴിക്കണം, പക്ഷേ അതിന് സ്വന്തമായിട്ടൊരു സ്ഥലമില്ലല്ലോ, നമുക്ക് സ്വന്തമായിട്ടൊരു ചർച്ചില്ലല്ലോ, നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലമില്ലല്ലോ, ഒരു മാളികമുറി ഇല്ലല്ലോ. ആ സമയത്തിൽ എന്റെ കർത്താവ് കടന്നു പോന്നു. നീ ആമേൻ ഗ്രാമത്തിലേക്ക് തല്ലുമ്പോൾ നിന്നെ എതിരെ ബെദ്രപ്പെടുന്ന ഒരു വ്യക്തിയുടെ തലയില് ഒരു പുരുഷന്റെ തലയിലേക്ക് ഒരു കുടം ഉണ്ടായിരിക്കും. പുരുഷന്മാർ കുടം ചുമക്കപ്പെടത്തേയില്ല, തലയിൽ വെച്ച് വെള്ളം കോരത്തില്ലാകയാൽ ആമേൻ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച നീ കാണും. നീ ആമേൻ യെരുശലേമിൽ കാണാത്ത ഒരു അപൂർവ കാഴ്ച നീ കാണുന്ന സമയത്തിൽ ആ വ്യക്തിയോട് ചോദിക്ക, എന്റെ ഗുരുനാഥന് പെസക ഒരുക്കണം, അതിന് വേണ്ടിയിട്ട് ഒരല്പസമയത്തിലേക്ക് ഒരു മാളികമുറി ഞങ്ങൾക്ക് വേണം. പെസക കഴിക്കാനും പെസക ഒരുക്കാനും സ്വന്തമായിട്ടൊരു മണിമാളിക ഇല്ലാണ്ടിരുന്നപ്പോ
ഇന്ന് ഒരു വീടല്ല, ഒന്നിലധികം വീടുള്ളവരായിട്ട് ഈ കൂട്ടായ്മയുടെ മാധ്യമത്തില് തലവെക്കാൻ ഒരു സ്ഥലമല്ല, ഒന്നിലധികം സ്ഥലമുള്ള അനുഭവത്തില് ഈ കൂട്ടത്തിലായിരിക്കും ദൈവവൈദലേ. എന്റെ യേശു സ്വന്തമായിട്ട് പലതും ഇല്ലാത്തവനായി തീർന്നത്, നീ സ്വന്തമായി പലതും ഉള്ളവനായി തീരുവാൻ, നീ സ്വന്തമായി പലതിനെയും ഉടമസ്ഥനായി തീരുവാൻ, നീ സ്വന്തമായി പലതും അനുഭവിക്കത്തക്ക അവസ്ഥയിലേക്ക് എത്തുവാൻ. ഒടുവിലിതാ ജീവനോടെ ഇരുന്നപ്പോൾ അരിമത്തിയിലെ ജോസേഫ് ഉൾപ്പെടെയുള്ളവരൊക്കെ കല്ലറ പണിതു, സെമിട്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു, കാശു കൊടുത്ത് ചിലടത്തുനിന്ന് സെമിട്രി ബുക്ക് ചെയ്തിട്ടു, കാശു കൊടുത്തിട്ട് സ്വന്തം സെമിട്രി വിലയ്ക്ക് വാങ്ങി. എപ്പോഴാണ് മരണം കടന്നു വരുന്നു എന്ന് ആർക്കുമേ പറയുവാനായിട്ട് കഴിയപ്പെടത്തേയില്ല. ആ സമയത്തിലേക്ക് ഒരു സെമിട്രിക്ക് വേണ്ടിയിട്ട് എന്റെ ശിഷ്യന്മാരോ എന്റെ നാട്ടുകാരോ എന്നെ ആരും വ്യാകുലപ്പെടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സെമിട്രി ആമൻ നേരത്തെ കൂട്ടി ജീവനോടെ ഇരുന്നപ്പോൾ തന്നെ ക്രമീകരിച്ചു. പാർക്കുവാൻ വീടുണ്ട്, സഞ്ചരിക്കുവാനായിട്ട് വാഹനമുണ്ട്, എന്നാലൊട്ടും മരിച്ചാലൊട്ട് അടക്കാനൊരു സ്ഥലം ഞങ്ങൾക്ക് വേണം. ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഒരുക്കിയപ്പോൾ എന്റെ നാഥൻ ആമി സ്വന്തമായിട്ടൊരു സെമിട്രി പോലും ഒരുക്കി വെച്ചിട്ടില്ലായിരുന്നു, സ്വന്തമായിട്ടൊരു ശവക്കല്ലറ പോലും താൻ പണിതില്ല. ആമെ കുരിശിൽ കിടന്ന് മരിക്കുന്ന സമയത്തിൽ അരിമത്തിയിലെ ജോസേഫ് ആമെ 3 ദിവസത്തേക്ക് അവൻ കടം കൊടുത്തു, ഈ കല്ലറ 3 ദിവസത്തേക്ക് വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ 3ാം ദിവസം എനിക്ക് തിരിച്ചു തരണം. ഇത് യേശുവിന്റെ സ്വന്തമല്ല, ഇത് അരിമത്തിയിലെ ജോസേഫിന്റെ കല്ലറയാണ്. ആകയാൽ 3 ദിവസം നീ എടുക്ക. വാഗ്ദത്തം പാലിക്കപ്പെട്ട യേശു കർത്താവ് സ്വന്തമായി കല്ലറയില്ലാത്തവർ ആരിമത്തിയിലെ ജോസഫിന്റെ കല്ലറ. 3 ദിവസത്തേക്ക് വാടകക്കെടുത്തതിനു ശേഷം ആ 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് അതുപോലെ കൊടുത്തു. ജനനം മുതൽ മരണം വരെയോ സകലവും സ്വന്തമായിട്ടില്ലാത്ത യേശു ഇന്ന് പകൽ സമയത്തിൽ ഈ കൂട്ടായ്മയുടെ മധ്യത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ നീ സ്വന്തമായിട്ട് ചിലത് ഉള്ളതായിട്ട് തീരാൻ പോകുകയാണ്. കരമടിച്ചു ദൈവസമ്മതി പ്രാപിക്ക. എന്റെ നാഥൻ ഒന്നുമില്ലാത്തവനാണെങ്കിൽ ഞങ്ങൾ സകലവും ഉള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ്. ഇല്ലായ്മക്കാരനായിരിക്കുന്ന എന്നെ ഉള്ളവനാക്കി തീർക്കണമെങ്കിൽ എന്റെ യേശുവിന്റെ ഹൃദയത്തിൽ വാഴണം. ഈ യേശുവിനെ കുറിച്ചാ നമ്മൾ ധ്യാനിക്കുന്നത്, ഈ യേശുവിനെ കുറിച്ചാ നമ്മൾ പഠിക്കുന്നത്. അവന്റെ സ്നേഹം, അവന്റെ കരുതൽ ഓർക്കണം. അവൻ എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ അവിടെ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒന്നുമില്ലാണ്ടിരിക്കപ്പെടുന്ന എൻ്റെ യേശു കർത്താവ് സകലത്തെയും അവർക്ക് വേണ്ടിയിട്ട് വേർതിരിച്ചു കൊടുത്ത്, അവർക്ക് സമം നമുക്ക് വേണ്ടിയിട്ട്. രോഗം ശീലിച്ചവൻ, കഷ്ടവും ദുഃഖവും പ്രയാസവും ഭാരവും അനുഭവിക്കപ്പെട്ടവൻ ഇന്ന് അപൂർവ കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തനാണ്. ഇന്ന് നിനക്ക് വേണ്ടിയിട്ട് നീ പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ദൈവം വിശ്വസ്തനായിരിക്കപ്പെടുന്ന ദൈവമാണ്. ഈ ദൈവം മതിയായ ദൈവമാണ്. ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ദൈവം സഹായിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മുടെ സ്നേഹസ്വരൂപനാണ്.